ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളിന്ന് 18-ാം ദിവസം എത്തിയിരിക്കുകയാണ്. നമുക്ക് ഈശോയുടെ കരുണയെ ഓർത്ത് നന്ദി പറയാം. നമ്മൾക്ക് എസക്കീൽ പ്രവചനം 47:1 ശ്രദ്ധിക്കാം. അതാ, ദേവാലയ പൂമുഖത്തിൻ്റെ അടിയിൽ നിന്ന് കിഴക്കോട്ട് വെള്ളമൊഴുകുന്നു. ദേവാലയ പൂമുഖത്തിൻ്റെ വലത്തുഭാഗത്ത് ബലിപീഠത്തിൻ്റെ തെക്ക് വശത്ത് അടിയിൽ നിന്ന് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇത് എസക്കീൽ പ്രവാചകന് ലഭിക്കുന്ന ഒരു ദർശനമാണ്. ഈ ദർശനത്തെ ഉദ്ധരിച്ചുകൊണ്ട്, ഈ ദർശനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈശോ യോഹന്നാൻ്റെ സുവിശേഷം 7:37 തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ ഈശോ എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറയുകയാണ്, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നതുപോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. പ്രിയപ്പെട്ടവരെ, അൾത്താരയിൽ നിന്നാണ് ഈ കൃപയുടെ അരുവി ഒഴുകുന്നത്. ഈശോ പറയുന്നത്, ഇത് നമ്മുടെ ഹൃദയ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്നാണ്, പുതിയ നിയമത്തിൽ പറയും, വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ഈ അരുവികൾ ഒഴുകുന്നത്. ഇത് പരിശുദ്ധാത്മാവാണെന്ന് നമുക്കറിയാം. ഇത് പറയുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണെന്ന് അടുത്ത വചനത്തിൽ പറയുന്നുണ്ട്. ഈ പരിശുദ്ധാത്മ സമൃദ്ധി, എസക്കീൽ പ്രവചനത്തിൽ 1,000 മുഴം മുന്നോട്ട് പോകുമ്പോൾ കണങ്കാൽ പിന്നെ മുട്ടുകാൽ അരയോളം നീന്തിയാൽ കടക്കാത്ത ഒരു മഹാപ്രവാഹമായി, നദിയായി മാറുന്നത് നമ്മൾ കാണുന്നു. ഈ വിശ്വാസത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറഞ്ഞു നിറഞ്ഞു കവിഞ്ഞു വരണം. പരിശുദ്ധാത്മ അഭിഷേകത്തിൽ നമ്മൾ വളരണം. നമുക്ക് ലൂക്ക 11:13 പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ ദിവസങ്ങളിൽ പുൽക്കൂട്ടിലേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. നമുക്ക് പരിശുദ്ധാത്മാവിനെ ചോദിച്ച് ചോദിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവ് നിറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവിനെ അധികമധികം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് പുൽക്കൂട്ടിലേക്ക് യാത്ര ചെയ്യാം. പുൽക്കൂട്ടിൻ്റെ അനുഭവം നമ്മൾ പരിശുദ്ധാത്മാ അഭിഷേകത്തിൽ നിറയ്ക്കട്ടെ. ഈ ക്രിസ്മസ് വലിയൊരു ദൈവാനുഗ്രഹത്തിൻ്റെയും അഭിഷേകത്തിൻ്റെയും ഒരു അനുഭവമായി മാറട്ടെ. സമാധാനത്തിൻ്റെ രാജാവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.